ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മനുഷ്യന്റെ ജീവന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ഒരേ ഒരു വിഭാഗത്തെയെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഇസ്ലാം മതവിശ്വാസികളാണ്. മനുഷ്യന്റെ ജീവനും ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേദനകൾക്കും ചാബല്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമൊന്നും യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത ഏകനായ സൃഷ്ടാവും അല്ലാഹു തന്നെയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാതെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ, ആശയത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ, വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും പേരിൽ വേർതിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഇന്ന മന്നാസു ഇഖ്വ, മനുഷ്യരെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന ഒരു വാക്യമെങ്കിലും ഖുർആനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് ലക്ഷണമൊത്ത ദൈവിക ഗ്രന്ഥമാണെന്ന്. ദൈവത്തിന് എന്തിനാണ് മതം? അതിന്റെ ആവശ്യമുണ്ടോ? മനുഷ്യനെ, ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, കുറേ മനുഷ്യര് അവരെ കണ്ണുകെട്ടി കൈ രണ്ടും പുറകോട്ട് കെട്ടി പുറകിന്നൊരു ഒറ്റ ചവിട്ടാണ്. അവര് നടക്കുന്നു, ചിലർ ഓടുന്നു, ഓടാൻ പറയും, പോകുന്നത് വലിയൊരു കുഴിയിലേക്കാണ്. ആ കുഴിയിൽ കിടക്കുന്നതെല്ലാം വെടികൊണ്ട് മരിച്ച മനുഷ്യരാ. കുറെ ടയറുകളും കിടപ്പുണ്ട് കത്തിക്കാൻ. അവര് മനുഷ്യരല്ലേ? നമ്മുടെ ഏകനായ കാരുണ്യവാന്റെ സൃഷ്ടികളല്ലേ? അള്ളാഹു അവരെ സൃഷ്ടിച്ചു വിട്ടിട്ട് അവർക്ക് ഇത്തരം വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അവരുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിച്ചിട്ട് അവരുടെ തലച്ചോറിലേക്ക് ദൈവികമായ സന്ദേശം നൽകാതെ, ദൈവിക സന്ദേശവും വെളിപാടും കൊടുത്ത ഐസിസുകാരുടെ കയ്യിൽ തോക്കും വെടിയുണ്ടകളും മനസ്സിൽ ദയയൊന്നും കൊടുക്കാതെ ഇരുന്ന ആ രക്ഷിതാവിനേക്കാൾ ക്രൂരനായിട്ട് മറ്റാരാണുള്ളത്? കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കണ്ടത്, സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ നമ്മൾ ഇതൊക്കെ കാണുന്നത്. ഒരു നാല് ചെറിയ കുഞ്ഞുങ്ങള്, മൊത്തം 7 കുഞ്ഞുങ്ങളുണ്ട്, 4 കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സ് 6 വയസ്സ് പ്രായം. ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്നും സൈന്യങ്ങള് ബോംബ് റിമൂവ് ചെയ്യുവാണ്. ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കെട്ടിപ്പൊട്ടിക്കാൻ. നമ്മളിത് സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതു മാതാപിതാക്കൾക്കാണ് സാധിക്കുന്നത് സ്വന്തം കുഞ്ഞിന്റെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടി അതുങ്ങൾ പൊട്ടിത്തെറിപ്പിക്കാൻ? ഏതു മാതാപിതാക്കളാണ് ആഗ്രഹിക്കുന്നത് അവര് ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങൾ മരണക്കിടക്കയിലേക്ക്? ഓഹ്, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇപ്പോഴിതാ അഫ്ഗാനില്, അഫ്ഗാൻ എത്രയോ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഒരു രാജ്യമാണ്, നല്ല പുരോഗതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അതിനിടയിലാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കുന്നത്. ഇപ്പോഴിത് അതിനുശേഷം അവിടെ നിരന്തരം സംഭവിക്കുന്നതെല്ലാം ഇതൊക്കെ തന്നെയായിരുന്നു, പൊട്ടിത്തെറിയും മറ്റുമൊക്കെ. ഇപ്പോ അഫ്ഗാനിലെ മദ്രസയില് സ്ഫോടനം നടന്നിട്ട് 10 കുട്ടികളടക്കം 16 പേർക്കാണ് ദാരുണമായ അന്ത്യം. ഈ 16 പേര് മരണപ്പെട്ടതില് 10 പേര് കുഞ്ഞുങ്ങളാണ്. വലിയ സ്ഫോടനമാണ് നടന്നത്. 16 പേര് കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടും വന്നു. ഇവര് മനുഷ്യരല്ലേ? അവർക്കും ജീവിക്കണ്ടേ? കുടുംബമില്ലേ? മാതാപിതാക്കളില്ലേ? കൂടപ്പിറപ്പുകളില്ലേ? മക്കളില്ലേ? 24 പേർക്ക് പരിക്കുവേറ്റു. വടക്കൻ നഗരമായ ഐബനിലാണ് സ്ഫോടനമുണ്ടായത്. കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും കൂടുതലും കുട്ടികളാണെന്ന് ഐബനിലുള്ള ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു. സ്ഫോടനത്തില് 10 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. കാരണം ഇവരുടെ ഈ ഒരു വിശ്വാസം പുറത്തു വരില്ലേ? ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് അഫ്ഗാനിസ്ഥാനിലെ പടിഞ്ഞാറൻ കാബൂളില് ദാസ്തി ഹരാച്ചി മേഖലയിലെ ഒരു ഹൈസ്കൂളിനും വിദ്യാഭ്യാസ കേന്ദ്രത്തിനും നേരെ നടന്ന സ്ഫോടനത്തില് 6 പേര് കൊല്ലപ്പെട്ടിരുന്നു. അഫ്ഗാനിലെ ഗോത്ര മത ന്യൂനപക്ഷമായ
ഷിയ ഹസാര വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശത്തായിരുന്നു സ്ഫോടനങ്ങൾ നടന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത് ആരാണ് കൊന്നത്? കൊന്നവന്റെ കയ്യിലുള്ളതും ഖുർആൻ, കൊല്ലപ്പെട്ടവന്റെ തലയിലുള്ളതും ഖുർആൻ, രണ്ട് വിഭാഗത്തിലും മരിച്ചു വീഴുന്നത് വിശ്വാസികൾ. നിങ്ങൾ ഏത് മൂല്യങ്ങളെ മുറുകെ പിടിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പോ അഫ്ഗാൻ താലിബാൻകാരി പിടിച്ചെടുത്തപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോയത് ഹൈന്ദവരും ക്രൈസ്തവരും മതമില്ലാത്തവരും മറ്റു മതസ്ഥരും ഒന്നുമായിരുന്നില്ല, വിശ്വാസികൾ തന്നെയായിരുന്നു. റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം പറഞ്ഞ യൂറോപ്യന്മാർ ചതിയന്മാരാണ് എന്നല്ലേ അവര് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇവര് ചതിക്കാൻ വേണ്ടിയല്ലാതെ ഒന്നും ലോകത്തിന് സംഭാവന ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇസ്ലാം മതവിശ്വാസികൾ ലോകത്ത് ചെയ്തിട്ടുള്ള സംഭാവനകൾ എന്താണ്? ഈ ചെറിയ കുഞ്ഞുങ്ങളെ, ഈ 10 കുഞ്ഞുങ്ങൾ പൂക്കൾ പോലെ മറ്റുള്ളവർക്ക് സുഗന്ധവും സന്തോഷവും പരത്തി കൊടുക്കേണ്ടുന്ന ഈ പൈതലുകളെ പൊട്ടിത്തെറിപ്പിച്ചപ്പോൾ ഇവരെന്താണ് നേടിയത്? അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, ഇവരല്ല ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം, പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്ന ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ, ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, പല്ലിനു പകരം പല്ല്, കണ്ണിനു പകരം കണ്ണ്, തലയ്ക്കു പകരം തല, ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മതവും ഈ മതപ്രമാണങ്ങളും ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ തീവ്രവാദം അവസാനിക്കുമോ? ഈ പൊട്ടിത്തെറികൾ അവസാനിക്കുമോ? നമ്മൾ കണ്ടതാണ് ജമീഷ മുബിൻ എന്ന് പറയുന്ന പയ്യൻ കോയമ്പത്തൂര് അവൻ തന്നെ ഉണ്ടാക്കുന്നു സ്ഫോടക വസ്തുക്കൾ. ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ഉണ്ടാക്കണം എന്ന് അവൻ തന്നെ യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് ഡാർക്ക് വെബിലൂടെ അതുപോലെ ആകൃഷ്ടരായത് എങ്ങനെയാണ്? സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങളിലൂടെ ദീനിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്നെ അങ്ങ് സമർപ്പിക്കുന്നു, ആ രൂപത്തിലാണല്ലോ പോയത് അല്ലെ? എന്നിട്ട് സ്വന്തം ശരീരത്തിൽ വച്ചു കെട്ടി പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള ഒരുതരം ദ്രാവകവും ശരീരത്ത് പുരട്ടി പോകുന്നു, പൊട്ടിത്തെറിക്കും. അതിനുശേഷം ബാംഗ്ലൂരിലും അതുപോലെ സ്വന്തമായിട്ടുണ്ടാക്കുന്നു സ്ഫോടക വസ്തുക്കൾ. ഒരു കുക്കറിൽ വെച്ച് ആദ്യം തലയിലൊക്കെ ഒരു കെട്ടൊക്കെ കെട്ടി കുക്കറുമായി നിന്ന് സെൽഫി എടുക്കുന്നു. എന്റെ അവസാനത്തെ ദിവസം ദാ പൊട്ടാൻ പോകുന്നു, ഓട്ടോറിക്ഷയിലേക്ക് ചാടിക്കയറുന്നു, പൊട്ടിത്തെറിക്കുന്നു. പക്ഷെ അവൻ ചത്തില്ല. അവനെ കാത്തിരുന്ന 72 ഹൂറികൾ നിരാശരായി മടങ്ങി. ഈ 10 കുഞ്ഞുങ്ങൾ അഫ്ഗാനിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നിങ്ങളുടെ സൃഷ്ടാവ് എത്ര കാരുണ്യവാനാണ്! ഈ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹു തീരുമാനിക്കുകയാണ് ഈ കുഞ്ഞുങ്ങള് എപ്പോൾ മരിക്കണം, എങ്ങനെ മരിക്കണം, എവിടെ മരിക്കണം. ഈ കുഞ്ഞുങ്ങൾ പൊട്ടിത്തെറിക്കും എന്നവരുടെ തലച്ചോറിൽ 4-ാം മാസത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിലായിരുന്നപ്പോൾ രേഖപ്പെടുത്തിയ അള്ളാഹുവാണോ ക്രൂരൻ? അതോ ഈ ഗ്രന്ഥത്തിലുള്ളതുപോലെ ചെയ്ത അള്ളാഹുവിന്റെ സൃഷ്ടികളാണോ ക്രൂരം? ഒന്ന് ആലോചിച്ചു നോക്കൂ. പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷവും പ്രവാചകന്റെ കാലഘട്ടത്തിലുമൊക്കെ വിശ്വാസികൾ പരസ്പരം തന്നെ ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള സന്ദേശമാണ് അപ്പ ഈ കാരുണ്യത്തിന്റെ മതം ഈ ജനങ്ങൾക്ക് വിഭാവനം ചെയ്യുന്നത്, ഈ ലോകത്ത് സമ്മാനിക്കുന്നത്? ഒന്നും പറയാനില്ല. ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ? 10 കുഞ്ഞുങ്ങൾ മരിച്ചു, കൊല്ലപ്പെട്ടു. 26 പേർക്ക് വലിയ പരിക്കേറ്റു. വലിയവരും 6 പേര് കൊല ചെയ്യപ്പെട്ടു. ഒന്നും പറയാനില്ല. ഇവരുടെ തലച്ചോറിൽ ഇവരെ നിയന്ത്രിക്കുന്നത് ഈ മതമാണ് എന്നുള്ളിടത്തോളം കാലം ഇതുപോലെയുള്ള സ്ഫോടനങ്ങൾ ഇനിയും വർദ്ധിക്കും. നന്ദി.